തൃശൂർ പൂരം നടന്ന ദിവസം സുരേഷ് ഗോപിയുടെ പൂരനഗരിയിലെ ആംബുലൻസ് യാത്രയിൽ പോലീസ് കേസെടുത്തു. തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. അതേസമയം കേസെടുത്തത് സ്വാഗതം ചെയ്യുന്നെന്നും മോട്ടോർ വാഹന വകുപ്പ് എത്രയും വേഗം കേസെടുക്കണമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരം നടന്ന ദിവസം പൂരനഗരിയിലേക്ക് സ്വരാജ് റൗണ്ടിലൂടെ അന്നത്തെ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിലാണ് എത്തിയത്. സുരേഷ് ഗോപിയുടെ ആംബുലൻസ് യാത്രാ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ബി ജെ പി പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സംഭവം വിവാദമായത്. രോഗികളെയും അത്യാഹിത വിഭാഗത്തിലുള്ളവരെയും ഡെഡ് ബോഡിയും കൊണ്ടുപോകാൻ മാത്രം അനുമതി നൽകിയിട്ടുള്ള ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിയത് നിയമവിരുദ്ധമാണെന്ന് കാട്ടി നിരവധി പരാതികളാണ് വന്നത്. സംഭവത്തിൽ സി പി ഐ നേതാവ് കെ പി സുമേഷ് നൽകിയ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുക്കുകയായിരുന്നു. സുരേഷ് ഗോപിക്കും ആംബുലൻസിൽ സുരേഷ് ഗോപിക്കൊപ്പം വന്നിറങ്ങിയ മറ്റ് രണ്ടുപേർക്കുമെതിരെയാണ് കേസ്. ഐ പി സി 279-34 എന്നീ വകുപ്പ് പ്രകാരവും മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരം 179, 184, 188, 192 എന്നിവയും ഉൾപ്പെടുത്തിയാണ് കേസെടുത്തത്. അതേസമയം വൈകിയാണെങ്കിലും സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയെ സ്വാഗതം ചെയ്യുന്നതായും മോട്ടോർ വാഹന വകുപ്പ് കൂടി അടിയന്തരമായി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്നും ബി എസ് സുനിൽകുമാർ പറഞ്ഞു. കേന്ദ്രമന്ത്രി ജനങ്ങളോട് പരസ്യമായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നുണ പറയുക മാത്രമല്ല, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. അല്ല, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ബി ജെ പിക്കും അന്നത്തെ സ്ഥാനാർത്ഥിക്കും വ്യക്തമായ പങ്കുണ്ടെന്നുള്ളത് ഞാൻ ഇന്നും ആവർത്തിച്ച് പറയുകയാണ്. അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുവന്നു, അത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ നിയമവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്ത ആ സന്ദർഭത്തിൽ ആംബുലൻസിൽ കയറി വന്നു എന്നുള്ളത് അദ്ദേഹം പരസ്യമായി പറഞ്ഞ്, ഞാൻ ആംബുലൻസിൽ കയറിയിട്ടില്ല, ഞാൻ ബി ജെ പിയുടെ വണ്ടിയിലാണ് വന്നതെന്ന്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാൻ ആംബുലൻസിൽ കയറി എന്ന് പറഞ്ഞു. കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇത്തരമൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അദ്ദേഹം മറുപടി പറയണം. എന്നാൽ സുഖമില്ലാതിരുന്നതിനാൽ പരസഹായത്തോടെയാണ് സുരേഷ് ഗോപി തിരുവമ്പാടിയിലേക്ക് ആംബുലൻസിൽ വന്നതും പോയതുമെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർ ന്യായീകരിച്ചു. അദ്ദേഹം കഴിഞ്ഞ 3 ദിവസമായിട്ട് ആ സമയത്ത് ടോട്ടൽ ബെഡ്റിഡൻ ആയിരുന്നു. അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയിരുന്നില്ല. അത്രയും വയ്യാതെ കിടക്കുന്നൊരവസ്ഥയിലാണ്, ഈ പൂരം മുടങ്ങിപ്പോകും എന്നുള്ളൊരു സാഹചര്യം അദ്ദേഹത്തെ അറിയിച്ച സമയത്ത് എണീക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം ആ പൂരനഗരിയിലേക്ക് വന്നത്. അപ്പം അങ്ങനെ വയ്യാതെ കിടക്കുന്ന ഒരാൾ അദ്ദേഹം ആംബുലൻസ് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ആംബുലൻസ് യാത്രയിൽ സുരേഷ് ഗോപിയെ കേസെടുത്ത് കൊടുക്കാമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ആഗ്രഹമെങ്കിൽ തൃശൂർ പൂരം മുടങ്ങാതിരിക്കാൻ ആ കേസ് ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്നും അനീഷ് കുമാർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തൃശൂർ.